അഴിയൂർ ഗ്രാമപഞ്ചായത്തും മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസിസ് സെൻ്ററും സംയുക്തമായി അനീമിയ മുക്ത പ്രഖ്യാപനം നടത്തുന്നു. പ്രഖ്യാപനം നാളെ മന്ത്രി അഹമ്മദ് ദേവഗോവിൽ നിർവഹിക്കും. അഴിയൂർ ഷംസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. കെ മുരളീധരൻ എം പി അധ്യക്ഷനായിരിക്കും. MMC മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ. അഴിയൂർ ഗ്രാമപഞ്ചായത്തും മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസിസ് സെൻ്ററും സംയുക്തമായാണ് അനീമിയ മുക്ത പ്രഖ്യാപനം നടത്തുന്നത്. തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളിലും കുട്ടികളിലും ഉണ്ടാകുന്ന അനീമിയ രോഗത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് അഴിയൂർ ഗ്രാമപഞ്ചായത്തും മാഹി മെഡിക്കൽ ഡയഗ്നോസിസ് സെൻ്ററും കൈകോർക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ത്രീകളിലും കുട്ടികളിലുമായി വ്യാപകമായി കണ്ടുവരുന്ന അനീമിയ രോഗം ഇല്ലാതാക്കാനാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം കൊടുത്തതെന്ന് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമറും സെക്രട്ടറി അരുൺകുമാറും പറഞ്ഞു. അഴിയൂർ പഞ്ചായത്തും MMC ചേർന്ന് നടത്തുന്നൊരു പദ്ധതിയാണ് അഴിയൂർ 12 എന്നുള്ളത്. ഇപ്പോൾ സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടും ഹീമോഗ്ലോബിൻ്റെ അളവ് 12 വരെ എത്തണമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ നമ്മുടെ മിക്കവാറും സ്ത്രീകളെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് 8, 9, 10 വരെയാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വിളർച്ച രോഗമുണ്ടാകുന്നു. ഇത് എങ്ങനെയെങ്കിലും 12 എത്തി മുഴുവൻ സ്ത്രീകളും ആരോഗ്യമുള്ള യുവതികളായി മാറണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായി ഈ ഒരു പദ്ധതി നൂതനമായി എടുത്തുകൊണ്ട് അഴിയൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. നമ്മളത് സുസ്ഥിര വികസന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ആരോഗ്യഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ അനീമിയ മുക്ത പദ്ധതി പഞ്ചായത്തിൽ നിന്നും അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അത് മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസിസ് സെൻ്ററിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അഴിയൂർ 12 എന്ന പദ്ധതി അഴിയൂരിലും പരിസരത്തുമുള്ള അനീമിയ രോഗികളെ കണ്ടെത്താനും അതുവഴി ഈ രോഗത്തിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാനുമുള്ള ബൃഹത് പദ്ധതിക്കാണ് MMC ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ മാസം 18 മുതൽ ജനുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന സമഗ്ര അനീമിയ രോഗനിർണയ ക്യാമ്പോട് കൂടിയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. 3 നടക്കുന്ന പദ്ധതി ബോധവൽക്കരണവും തുടർ ചികിത്സയും വഴി രോഗത്തെ തടയുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസിസ് സെൻ്റർ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ സോമൻ പന്തക്കലും MMC ഓപ്പറേഷൻസ് മാനേജർ മുഹമ്മദ് മുനീർ പറഞ്ഞു. അഴിയൂർ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസിസ് സെൻ്റർ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ആരോഗ്യ പ്രവർത്തനത്തിന് തുടക്കമിടുകയാണ്. അഴിയൂർ 12 എന്ന പുതിയ പദ്ധതി അനീമിയ രോഗബാധിതരെ കണ്ടെത്തിക്കൊണ്ട് രോഗനിർണയം നടത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ചികിത്സകൾ സർക്കാർ സംവിധാനത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആദ്യപടിയായി ഈ മാസം 18 മുതൽ ജനുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമഗ്ര അനീമിയ രോഗ നിർണയ ക്യാമ്പിനാണ് നമ്മൾ തുടക്കമിടുന്നത്. മാഹി മെഡിക്കൽ ഡയഗ്നോസിസ് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്ത് അഴിയൂർ ഗ്രാമപഞ്ചായത്തിന് നടത്തിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തനം ആ സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ മാഹി ഡയഗ്നോസിസ് സെൻ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് 3 ഈ അനീമിയ രോഗ നിർണയ പദ്ധതി നടപ്പിലാവുന്നത്. 1 18 വാർഡുകളിലെയും ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യത്തേത് ബോധവൽക്കരണവും 2 ഡോക്ടർമാർ നേരിട്ട് വന്ന് പരിശോധനയും 3 രോഗബാധിതരെ കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ രോഗബാധിതരെ കണ്ടെത്തുവാനുള്ള ടെസ്റ്റുകളുമാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ഡയഗ്നോസിസ് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആരോഗ്യ ക്യാമ്പുകൾ നടത്തി മയ്യഴിയുടെയും മയ്യഴിയുടെ പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ആരോഗ്യപരമായ നിരവധി ക്യാമ്പുകൾ നടത്തി ഇപ്പോൾ അഴിയൂർ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് അനീമിയ മുക്ത പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അഴിയൂർ പഞ്ചായത്തിൽ ഏതാണ്ട് ഒട്ടനവധി അനീമിയ രോഗികൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അത് ശരിയായ രോഗനിർണയത്തിലൂടെ കണ്ടെത്തി അതിനുള്ള പരിഹാരം പഞ്ചായത്തിലേക്ക് നിർദ്ദേശിക്കുക എന്നാണ് ഞങ്ങളിലുള്ള ദൗത്യം. നാളെ നടക്കുന്ന അനീമിയ മുക്ത പദ്ധതി ബഹുമാനപ്പെട്ട മന്ത്രി തുറമുഖ പുരാവസ്തു വികസന വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർ കോവിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അധ്യക്ഷത വഹിക്കുന്നത്
വടകര എം പി ശ്രീ മുരളീധരനാണ്. അതിനുശേഷം ഈ പദ്ധതിക്ക് 18-ാം തീയതി തുടങ്ങുന്ന പദ്ധതി 26 വരെ മെഡിക്കൽ ക്യാമ്പുകൾ വിവിധ വാർഡുകളിൽ നടത്തിക്കൊണ്ട് രോഗനിർണയം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് മാഹി എംഎംസി ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. MMC, Mahi Medical and Diagnostic Center.